പക്ഷേ ഹൈക്കോടതി സമീപകാലത്തൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ പ്രൊവാക്റ്റീവായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരെ തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥരോട് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും കോടതി നടപടിക്രമങ്ങൾ ഒപ്പം ഇത്തരം അപകടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തക്കവണ്ണമുള്ള നിർദ്ദേശവും ഇടപെടലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അബ്ജുദ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ രണ്ട് ബെഞ്ചുകൾ ഈ വിഷയം ഇന്നലെ പരിഗണിച്ചിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചും ഒപ്പം തന്നെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചും കാരണം ഈ രണ്ട് ബെഞ്ചുകളിലും സമാനമായ ചില കേസുകളുമായി ബന്ധപ്പെട്ട ഹർജികളുണ്ടായിരുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ പാലക്കാട് അപകടം സ്വമേധയാ കോടതി പരിഗണിച്ചത് അതിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് അതിരൂക്ഷമായി തന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വലിയ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നു ആളുകൾ ജീവിച്ചിരിക്കുന്നത് തന്നെ മറ്റ് വാഹനങ്ങളിലെ ആളുകൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഡ്രൈവർമാർ നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നു എന്ത് തരത്തിൽ നിയമങ്ങൾ ലംഘിച്ചാലും തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ ഡ്രൈവർമാർക്കുണ്ട് മോട്ടോർ വാഹന വകുപ്പാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കർശനമായ എടുക്കുന്നില്ല വളരെ ഗുരുതരമായ ഒരു വീഴ്ച നമ്മുടെ ദേശീയപാതകളിലടക്കം തന്നെ വരുന്നു എന്നാണ് ജസ്റ്റിസ് ദേവരാം രാമേന്ദ്രൻ വിശദീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ്റെ ഒരു എസ് എം എസ് ഒരു മെസ്സേജ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് താൻ ഈ എടുക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ും ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ദേശീയപാതയിലടക്കം തന്നെ വലിയ വാഹനങ്ങളുടെ ഓവർടേക്കിംഗ് നിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് ബസ്സുകളും ലോറികളും എല്ലാം അമിത വേഗതയിൽ പോകുന്നത് മറ്റ് വാഹനങ്ങളിൽ അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു ഇത്തരം ഓവർടേക്കിംഗ് നിരോധിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കേണ്ടി വരും എന്ന് ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കി ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും ഗതാഗത കമ്മീഷണറോടും റോഡ് സേഫ്റ്റി കമ്മീഷണറോടും നേരിട്ട് ഹാജരാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും കാരണവശ അവർക്ക് നേരിട്ട് ഹാജരാക്കാൻ കഴിയുന്നെങ്കിൽ ഓൺലൈനായി ഹാജരാകണം ഏതായാലും ഈ വിഷയത്തിൽ ഒരു മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ചും ദേശീയപാതയിലെ വേഗത നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ വന്നേക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ഓവർടേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നുകൂടായേക്കുകയില്ല കാരണം വളരെ കർശനമായ ഒരു നിലപാടാണ് ഇന്നലെ ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ ഇനി കണ്ണടച്ചിരിക്കാനാകില്ല ഇത് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ചില പരിശോധനകൾ നടത്തും അതിനപ്പുറത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും വീണ്ടും അടുത്ത അപകടം വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിങ്ങനെ വിടാൻ പറ്റില്ല എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ നിലപാട് അതേ നിലപാടായിരുന്നു മറ്റൊരു ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രം സ്വീകരിച്ച് അത് അദ്ദേഹം തിങ്കളാഴ്ചത്തേക്ക് ആ കേസ് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് ഹൈക്കോടതിയുടെ രണ്ട് ബെഞ്ചുകൾ സമാനമായി ഈ വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട് വളരെ ഗൗരവമായ ചില ഇടപെടൽ ഒരു കോടതിയുടെ ഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബസ്സുകാരുടെ അമിത വേഗം നിയന്ത്രിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് വകുപ്പിനടക്കം ആകുന്നില്ല എന്നതാണ് കാരണം ചില ചട്ടങ്ങൾ ഉണ്ട് സ്പീഡ് ഗവർണർ അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം തന്നെ കൃത്യമായി വിച്ഛേദിച്ചുകൊണ്ട് അതിവേഗം ഇവർ പോകുന്നു ഈ ലൈറ്റുകൾ ഘടിപ്പിക്കരുത് എന്ന് നിയമമുണ്ട് പക്ഷേ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ധാരാളമായി നമ്മുടെ നിരത്തുകളിൽ കാണാം പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഫൈൻ അടച്ച ശേഷം ഇവർ വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാത്തത് ടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചോദിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഒരുപക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് ഒന്നേ മുക്കാലിന് ഏതായാലും ഗതാഗത വകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോടോ ഓൺലൈനിലോ നേരിട്ടോ ഹാജരാകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കിയത് അദ്ദേഹം ഇന്നലെ സ്വീകരിച്ച നിലപാടനുസരിച്ചാണെങ്കിൽ വളരെ കർശനമായ ചില നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തും വരാൻ തന്നെയാണ് സാധ്യത അബ്ജോർ അഭിലാഷ് കേരളവും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ കണ്ണീരൊഴുകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനോട് പ്രിയ